മാധവമാസം അഥവാ വൈശാഖമാസം. വൈശാഖമാസം ആരംഭിക്കുന്നത് 2022 മെയ് 1 മുതൽ മെയ് 30 വരെയാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലുള്ള മാസങ്ങളിൽ ഒരു മാസമാണ് മാധവമാസം അഥവാ വൈശാഖമാസം. ഭഗവാൻ സത്യനാരായണമൂർത്തിയായ വൈകുണ്ഠാധിപതിയായി ശ്രീമൻ നാരായണൻ ലക്ഷ്മി സമേതനായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു മാസമാണ് മാധവമാസം. മാധവമാസത്തിൻ്റെ പ്രത്യേകത: ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖമാസം. മാധവന് പ്രിയമായതുകൊണ്ട് മാധവമാസം എന്നും പറയുന്നു. ചാന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രം, പിന്നെ വൈശാഖം. ഇത് രണ്ടും ചേർന്നതാണ് വസന്തം. പ്രകൃതി പൂവണിയുന്ന കാലം കൂടിയാണിത്. സകല സത്കർമ്മങ്ങൾക്കും വസന്തമാണ് ഉത്തമമായി ആചാര്യന്മാർ വിധിക്കുന്നത്. കൂടാതെ ഇത് നന്മയുടെയും അഭിവൃദ്ധിയുടെയും മാസം കൂടിയാണ്. സകല സത്കർമ്മങ്ങൾക്കും വസന്തമാണ് ഉത്തമമായി ആചാര്യന്മാർ വിധിക്കുന്നത്. കൂടാതെ ഇത് നന്മയുടെയും അഭിവൃദ്ധിയുടെയും മാസം കൂടിയാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് എണ്ണ തേക്കാതെ കുളിച്ച് വിഷ്ണു മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതിരാവിലെ കുളിക്കുന്നത് വഴി ഗംഗാനദി, യമുനാനദി എന്നിവയിലെ പുണ്യജലം നമ്മൾ കുളിക്കുന്ന ജലത്തിൽ അതിൻ്റെ സാന്നിധ്യമുണ്ടാവുമെന്നാണ് വിശ്വസിച്ചു വരുന്നത്. മാധവമാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂർമാവതാരം, ബലരാമാവതാരം, നരസിംഹാവതാരം എന്നിവ ഭക്തരെ രക്ഷിക്കാനായി, അനുഗ്രഹിക്കാനായി, അനുഗ്രഹം നൽകാനായി അവതാരമെടുത്തത് ഈ മാധവമാസത്തിലാണ്. അതുകൂടാതെ ഈ വൈശാഖമാസത്തിൽ, അതായത് മാധവമാസത്തിൽ തന്നെയാണ് ഐശ്വര്യ ദേവതയുടെ സാന്നിധ്യമുള്ള അക്ഷയ തൃതീയയും ശ്രീ ശങ്കരാചാര്യരുടെ ജയന്തിയും ഈ മാസത്തിൽ തന്നെയാണ്. അതുകൂടാതെ ഈ മാസത്തിൽ 2 ഏകാദശിയും കൂടി വരുന്നുണ്ട്. ഈ മാസത്തിലെ അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതങ്ങൾക്ക് ഇരട്ട ഫലമാണ് ലഭിക്കുന്നത്. വളരെ ലളിതമാണ് വ്രതാനുഷ്ഠാനം. സത്യം ആണ് ഈശ്വരൻ. തമാശയ്ക്ക് പോലും ആരെയും ചതിക്കരുത്, നുണ പറയരുത്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ശുദ്ധി, ദേഹശുദ്ധിയും മനഃശുദ്ധിയുമുണ്ട്. പ്രഭാതത്തിൽ ദേഹശുദ്ധി വരുത്തുമ്പോൾ ജലം പുണ്യമായാണ് കരുതപ്പെടുന്നത്. മനഃശുദ്ധിയുണ്ടെങ്കിൽ ദേഹശുദ്ധിക്ക് അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ സ്ഥാനം. കാമം, ക്രോധം, മോഹം, ലോഭം, അസൂയ, മതം, ആശ്ചര്യം, ഡമ്പ്, ഇത് മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ദാനം വളരെ നല്ലൊരു ധർമ്മമാണ് ഈ മാസത്തിൽ. പ്രത്യേകിച്ചും ഒരു മഹത്കർമ്മം തന്നെയാണ് ദാനം. അതുകൊണ്ട് ഫലം ഇരട്ടിയുമാണ് ലഭിക്കുന്നത്. ധനം ധാന്യമായോ വസ്ത്രമായോ ഏത് വിധമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ആരോടും വാക്കുകൾ നിയന്ത്രിച്ചേ സംസാരിക്കാവൂ. കഠിന വാക്കുകളോ ശാപവാക്കുകളോ ഒന്നും തന്നെ നമ്മൾ ആരോടും പറയരുത്. പിന്നെ ശുദ്ധമായ ഭക്ഷണങ്ങൾ പതിവാക്കണം ഈ മാസത്തിൽ, പ്രത്യേകിച്ചും സസ്യാഹാരങ്ങൾ. പിന്നെ പകലുറക്കം ഒഴിവാക്കണം. പരദൂഷണം, പുകവലി, മദ്യപാനം എന്നിവ പാടെ ഉപേക്ഷിക്കണം ഈ ഒരു മാസക്കാലത്തിൽ. രാമായണം, ഭാഗവതം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, നാരായണീയം ഇവയൊക്കെ വായിക്കാനും അറിയാനും ശ്രമിക്കണം. ഈ മാസങ്ങളിൽ അന്നദാനം, വസ്ത്രദാനം, ഗോദാനം ഇതൊക്കെ വളരെ നല്ലതാണ്. ഊണിലും ഉറക്കത്തിലും ഭഗവത് സ്മരണ ഏവരിലും ഉണ്ടാവുകയും ചെയ്യണം. ഉദയം മുതൽ അസ്തമയം വരെ നമുക്ക് അങ്ങനെ ഭഗവാനെ ഓർക്കാവുന്നതാണ്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ്. നിരാശയോടെ ഇരിക്കുന്നത് പ്രാർത്ഥനയിലൂടെ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു മാസം. മേടമാസത്തിലെ കർത്തവാവിനും ഇടവത്തിലെ കർത്തവാവിനും ഇടയിൽ വരുന്ന പൗർണമി അതിവിശിഷ്ടമാണ്. അതായത് അതിവിശേഷമായ ചിത്ര പൗർണമിയാണിത്. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളും ഉള്ള ഒരു മാസമാണ് ഈ വൈശാഖമാസം അഥവാ മാധവമാസം.